ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് മനോഹരമായി പരസ്നേഹവും സഹോദരസ്നേഹവും എപ്രകാരമായിരിക്കണമെന്ന് വിവക്ഷിക്കുന്നതായ വളരെ പ്രസിദ്ധമായ ഒരു ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. നല്ല ശമരിയക്കാരൻ്റെ ഉപമയിൽ പ്രധാനമായിട്ടും 4 കഥാപാത്രങ്ങളുണ്ട്. 1, മുറിവേറ്റ് കിടക്കുന്നതായ വഴിയാത്രക്കാരൻ. 2, അയാളെ അപഹരിക്കുകയും മുറിവേൽപ്പിക്കുകയും അർത്ഥപ്രാണനായി ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതായ കള്ളന്മാർ. 3, അതിലെ കടന്നു പോകുന്നതായ ഒരു പുരോഹിതനും ഒരു ലേവ്യനും. 4, അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം മിനക്കെട്ട് തൻ്റെ യാത്രയിൽ വിഘ്നമുണ്ടായാലും തൻ്റെ ലക്ഷ്യത്തിൽ തടസ്സമുണ്ടായാലും അത് സാരമില്ല, തൻ്റെ സഹോദരൻ മുറിവേറ്റ് കിടക്കുമ്പോൾ, അർത്ഥപ്രാണനായി കിടക്കുമ്പോൾ അവനെ വിട്ടേച്ച് പോകുന്നത് നല്ലതല്ല എന്ന് തോന്നുന്നതായ ആ നല്ല ശമരിയക്കാരൻ. അങ്ങനെ 4 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഈ ശമരിയക്കാരൻ്റെ ഉപമയിൽ കാണുന്നത്. എന്നാൽ 5-ാമത് മറ്റൊരു കൂട്ടരുണ്ട്, ഇതൊന്നും അറിയാതെ ജീവിക്കുന്നതായ കുറേ ആളുകൾ. വഴിയാത്രയിൽ എന്ത് സംഭവിച്ചുവെന്നോ അവിടെ എന്തൊക്കെയാണ് ഇനിയും സംഭവിക്കാനിരിക്കുന്നതോ എന്നോ ഒന്നും അറിയാതെ ജീവിക്കുന്നതായ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ രക്ഷകനായി ലോകത്തിലേക്ക് അവതരിച്ചതായ ദൈവത്തെ, ക്രിസ്തുവിനെ ഈ ലോകത്തിനായി പിതാവായ ദൈവം നൽകിയപ്പോൾ അവനെ എപ്രകാരമാണ് മനുഷ്യർ സ്വീകരിച്ചത് എന്ന് യേശുവിൻ്റെ ജനന സമയത്തുള്ളതായ ചില സംഭവങ്ങളും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് നടന്നതായ ചില സംഭവങ്ങളും വിളിച്ചോതുന്നുണ്ട്. 1-ാമതായി നാം കാണുന്നത്, യേശുവിൻ്റെ ജനന സമയത്ത് അവൻ്റെ ജനനത്തെക്കുറിച്ച് കേട്ട് ഭയചകിതനാകുന്നതായ ഹെറോദോസും അവിടെ ഉണ്ടായിരുന്ന ആളുകളും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? തൻ്റെ സ്ഥാനത്തിന് ഇളക്കം സംഭവിക്കുമെന്നും തന്നേക്കാൾ വലിയൊരു രാജാവ് ഉണ്ടായാൽ താൻ സ്ഥാനപ്രശ്നമാക്കപ്പെടുമെന്നുമുള്ളതായ ഭയത്താൽ അവനെ കൊല്ലുവാൻ രാജാവ് 2 വയസ്സിൽ താഴെയുള്ളതായ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുവാൻ ഉത്തരവിടുകയാണ്. അപ്പോൾ തൻ്റെ ലാഭത്തിന് വേണ്ടി, തൻ്റെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ, ദൈവത്തെ പോലും തള്ളിക്കളയുവാനും ഇല്ലാതാക്കുവാനും ശ്രമിക്കുന്നതായ ഹെറോദോസും കൂട്ടരും. 2-ാമത്തെ കൂട്ടർ പരീശന്മാരും പുരോഹിതന്മാരുമാണ്. അതും അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും പ്രവൃത്തികളുമൊക്കെ തങ്ങളുടെ പഠിപ്പിക്കലിന് ഘടകവിരുദ്ധമാണെന്ന് മനസ്സിലാക്കുന്നവർ, ജനം തങ്ങളെ ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോയാലോ എന്ന് ഭയപ്പെടുന്നവർ എങ്ങനെയും യേശുവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയും അവനെ അവഗണിക്കുകയും ചെയ്തതായി നാം കാണുന്നുണ്ട്. 3-ാമത്തെ കൂട്ടരാകട്ടെ, യേശുവിൻ്റെ ജനന സമയത്ത് വളരെ ദൂരെ നിന്ന് ത്യാഗപൂർവ്വം കടന്നു വരുന്നതായ വിദ്വാൻമാരാണ്. അവർ മൈലുകളോളം യാത്ര ചെയ്തു. തങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ അവതരിക്കപ്പെട്ടവനായ രക്ഷകനെ കാണുന്നതിനും വണങ്ങുന്നതിനും ഉപകാരങ്ങളെ നൽകുന്നതിനും വേണ്ടി അവർ ത്യാഗപൂർവ്വം കടന്നു വരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാഫല്യമായി തീർന്നതുപോലെ അവർ തങ്ങളുടെ ത്യാഗങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് യേശുവിനായി അവർക്കുണ്ടായിരുന്നതിൽ നിന്നുമുള്ളതായ സമ്മാനങ്ങളെ സമർപ്പിച്ച് കൃതാർത്ഥരായി മടങ്ങിപ്പോവുകയാണ്. എന്നാൽ മറ്റൊരു കൂട്ടരാകട്ടെ, ലോകരക്ഷകനായ യേശു ഈ ഭൂമിയിൽ അവതരിച്ചുവെങ്കിലും അവൻ ആരാണെന്ന് തിരിച്ചറിവില്ലാതെ, അവനിലുള്ളതായ രക്ഷയെ കരഗതമാക്കാതെ, അവൻ വിഭാവനം ചെയ്യുന്നതായ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാതെ ലോകത്തിൻ്റെ രക്ഷകനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്? ചിലപ്പോഴൊക്കെ യേശുവിനെ അറിയാമെന്ന് നാം അഹങ്കരിക്കുന്നുവെങ്കിലും അഭിമാനിക്കുന്നുവെങ്കിലും അപ്രകാരം നമ്മൾ അഭിനയിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗമാണ് ഏറ്റെടുക്കുന്നത്? എപ്രകാരം അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. അവനെ അറിയാത്തതുപോലെ അവഗണിച്ച് ജീവിക്കുന്നതായ മനുഷ്യരുണ്ട്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മലമുകളിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തി. ഇയാൾക്ക് വലിയ ആഗ്രഹമായിരുന്നു വലിയ മലയുടെ മുകളിൽ എത്തിച്ചേരുക എന്നുള്ളത്.
ജീവിതത്തിൻ്റെ തിരക്കുകൾ മൂലം അദ്ദേഹം അത് മാറ്റിവെച്ചു. അങ്ങനെ ഏതാണ്ട് മധ്യപ്രായമായപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും തോന്നി ഇനിയും മലമുകളിൽ എത്താം. അയാൾ ആ മലമുകളിൽ എത്തുവാൻ വേണ്ടി ആ താഴ്വാരയിൽ എത്തുകയാണ്. മലയുടെ മുകളിലേക്ക് കയറുവാനായിട്ട് ധാരാളം വഴികളുണ്ട്. ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഓരോ വഴിയുടെയും പ്രത്യേകത എന്താണെന്ന് അറിയുവാൻ അദ്ദേഹം ഓരോ വഴിയുടെ തുടക്കത്തിലും ചെന്ന് അവിടെയുള്ള ആളുകളോട് മലമുകളിലെത്തുന്നതായ ഈ വഴിയെക്കുറിച്ചും വഴിയിലുള്ളതായ മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ ഓരോരുത്തരും ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളതായ അനുഭവങ്ങളും കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രതിസന്ധികളും തരണം ചെയ്യേണ്ടതായ ദുർഘടങ്ങളെയുമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഈ മലമുകളിലെത്തുവാനുള്ള പല വഴികളിലും പതിയിരിക്കുന്നതായ പലതിനെയും മനസ്സിലാക്കുക മാത്രമല്ല, ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കരുതേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കി. അങ്ങനെ എല്ലാ വഴികളിലൂടെയും മലമുകളിലെത്തുവാനുള്ളതായ മാർഗങ്ങളൊക്കെ മനസ്സിലാക്കി അയാൾ ചിന്തിച്ചു. മലമുകളിൽ എത്തുവാനുള്ള വഴിയും അവിടെ പതിയിരിക്കുന്നതായ തടസ്സങ്ങളും അവിടുത്തെ എളുപ്പ മാർഗങ്ങളുമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും എന്തിനാണ് മല കയറുന്നത്? ഞാൻ മലയെക്കുറിച്ചും മലമുകളിലെത്തുവാനുള്ളതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ അറിവ് നേടിക്കഴിഞ്ഞല്ലോ. ഇതുപോലെയാണ് ചില മനുഷ്യർ. ക്രിസ്തു ഈ ലോകത്തിൽ രക്ഷകനായി പിറന്നിട്ടും അവനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാം, മനസ്സിലാക്കാം, ഗ്രഹിക്കാം, കേൾക്കാം. പക്ഷേ അവനിൽ എത്തിച്ചേരുവാനുള്ള, അവനെ സ്വന്തമാക്കുവാനുള്ള, അവൻ വിഭാവനം ചെയ്യുന്നതായ സ്വർഗരാജ്യത്തിലേക്ക് ഉള്ള പ്രവേശനത്തെക്കുറിച്ചുള്ളതായ ആ തീവ്രമായ ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്നതായ മനുഷ്യരുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുക. യേശുക്രിസ്തുവിനെ ജനനത്ത് എപ്രകാരം അവനെ ഇല്ലാതാക്കണമെന്നാഗ്രഹിച്ചതായ ഹെറോദോസും കൂട്ടുകാരും അവനെതിരായി പെറുപെറുക്കുകയും അവനെ വകവരുത്തുവാനായി ആഗ്രഹിക്കുകയും അവനെ അവഗണിക്കുകയും ചെയ്തതായ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനിലൂടെ രക്ഷയെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചതായ ത്യാഗമേറ്റെടുക്കുന്ന വിദ്വാൻമാരും ചുങ്കക്കാരും പാപികളും അവനെക്കുറിച്ച് അറിയാതെ ജീവിച്ചതായ ആളുകളും, അങ്ങനെ പല വിഭാഗം ആളുകളാണ് ഇന്നും ലോകത്തിലുള്ളത്. നാം ഇതിൽ ഏത് കൂട്ടത്തിൽ പെടുമെന്ന് ശാന്തമായി നമ്മോട് ചോദിക്കുക. ക്രിസ്തു എന്ന ഏകരക്ഷകൻ, ലോകരക്ഷകൻ ഈ ഭൂമിയിൽ നമുക്കായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുവാനിരിക്കുമ്പോൾ അവനോട് ചേരുവാനുള്ളതായ മാർഗങ്ങളും വഴികളും മാത്രമല്ല അതിനുവേണ്ടിയുള്ള ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ധന്യമായിത്തീരും. ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.